ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും ഒരു മുട്ട മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈകിട്ട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ബൗളിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അടിച്ച് ഒന്ന് പതിപ്പിച്ചെടുക്കണം. മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. കുറേശ്ശെയായിട്ട് റവ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ് കഴിക്കാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.